വളരെ ഉദാരമതിയും ഏറ്റവും തറവാടിത്തവും അന്തസ്സുള്ള ആളായിരുന്നു ഉസ്മാൻ ബി ആഹ്വാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ കൊലപാതകം പറയുമ്പോൾ ഇപ്പോൾ ഒരു യുക്തിവാദിയായിട്ടും എനിക്കത് വല്ലാത്ത പ്രയാസം തോന്നുന്നത് കാരണം അത്രയും വലിയ ഹീനമായ രീതിയിൽ മൃഗീയമായിട്ടാണ് ഈ സ്വന്തം വിശ്വാസികൾ അദ്ദേഹത്തെ വധിക്കുന്നത് അതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെ ഇങ്ങനെ പക്ഷപാതവും കുറച്ച് പൊതു കഥനാവിൽ നിന്നുള്ള ദൂർത്തരിയുമാണ് കലാപകാരികളുടെ ആക്ഷേപങ്ങളിലൊന്ന് മറ്റൊന്ന് അബൂദറിനെ പോലുള്ളവരും അബൂദർ എപ്പോഴും ഉസ്മാന്റെ കുറ്റവും കുറവും ഇങ്ങനെ തലസ്ഥാനത്ത് വരുന്ന മദീനയിൽ വരുന്ന ആളുകളോട് ഇങ്ങനെ കുറ്റവും കുറവും പറയുമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഇപ്പോൾ ആ കുറ്റം കുറവ് പറയുന്ന അബൂദറിനെ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കെ ഒന്നൊന്നും വിമർശിക്കുന്നില്ല ഇന്നത്തെ ഇവരെ ഈ സംഘടനയുടെ അമീറിനെയോ മറ്റോ ആരെങ്കിലും ഇതുപോലെ വിമർശിക്കുന്നതെങ്കിൽ അവർ അയാളെ സ്ഥാനത്ത് വെക്കില്ല പക്ഷേ അതൊന്നും പുസ്തകം എഴുതുമ്പോൾ അതൊന്നും അവർക്ക് ബാധകമല്ല പൊതുവേ പുസ്തകം എഴുതുന്നത് അനുകൂലമായി മാത്രം എഴുതാ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആരോപണങ്ങൾ അബുല്ലാല മൗദൂദി ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാ ആരോപണങ്ങൾ എന്നറിയോ മൗദൂദി പറയുന്നത് എന്താ വെച്ചാൽ അബ്ദുല്ലാഹിബിനു സാഹദിബിനും അബീസറിഹിനെ ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു എന്നുള്ളതാണ് ഈജിപ്തിലെ ഗവർണറായി നിയമിക്കാൻ അദ്ദേഹത്തിന് ഈജിപ്തിലെ സക്കാത്തി പിരിക്കുന്ന ഖജാഞ്ചിയായി നിയമിച്ചത് ഖലീഫ ഉമറിൻ്റെ കാലത്തായിരുന്നു ഉസ്മാൻ ഏകപക്ഷ ഉസ്വന്തം നിലക്ക് ആദ്യം തന്നെ ഒരു ഉദ്യോഗത്തിൽ നിയമിച്ചതല്ല ഖലീഫ ഉമറിൻ്റെ കാലത്ത് തന്നെ ഈ അബ്ദുല്ലാഹിബിന് സൗദ്ദുബിനു അബീ സർഹീനെ അവിടെ നിയമിച്ചിരുന്നു ആരാ അബ്ദുൽ ലാഹിബിൻ്റെ സൗദ്ദുബീനും അബി സർഹീൻ ഞാൻ വേണമെങ്കിൽ പിന്നീട് പറയാം അദ്ദേഹം നബിയുടെ എഴുത്തുകാരനായിരുന്നു ഖുർആാൻ രേഖപ്പെടുത്തി വെക്കുന്ന എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം മതപരിത്യാഗിയായി മാറുകയും മതിയെ വിട്ട് മക്കയിലേക്ക് തിരിച്ചു പോയി മുർത്തദ്വുകയും ചെയ്ത ആളാണ് അദ്ദേഹത്തിന് മക്ക വിജയ ദിവസം ഖലീഫ ഉസ്മാൻ്റെ റെക്കമെൻറ്റേഷൻ കൊണ്ടാണ് നബി അദ്ദേഹത്തെ വെറുതെ വിട്ടത് നബി വെറുതെ വിട്ട ആളെ നിയമിക്കുന്നതിന് അബുലാലാം ഔദ്യൂദിക്കുന്നതിനാണ് ഇത്ര വലിയ വിരോധം എന്നായിരിക്കും മനസ്സിലായത് ഖലീഫ ഉസ്മാൻ ബിന്നീടെ അദ്ദേഹം ഉമർ നിയമിച്ചു അതിനുശേഷം ഗവർണറായിട്ട് ഉസ്മാൻ നിയമിക്കുന്നു അപ്പോൾ ഇതാണ് ഒരാക്ഷേപം വേറൊന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇദ്ദേഹം നിയമിച്ച ഒരു ഗവർണർ ഉണ്ടായിരുന്നു ബസറയിൽ ബസറയിലോ കൂഫയിലോ ക്ഷമിക്കണേ ഞാൻ ഓർമ്മ എന്താ വലീദ് ബിൻ കുബ അവിടുത്തെ ഗവർണറാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാഖിൻ്റെ സ്ഥല അതിൻ്റെ അടുത്താണല്ലോ ബസറ അവിടുത്തെ ഗവർണറായിരുന്നു ആയിരുന്നു ബിനു കൂബ ഈ വലീത് ബിനു കുബ ഒരു ദിവസം സുബഹ് നമസ്കരിച്ചു ഇമാമായിരുന്നു ഗവർണർ എന്നുള്ള നിലക്ക് അദ്ദേഹമാണ് ഇമാം ഇമാമായി നമസ്കരിച്ചത് ഇദ്ദേഹം മദ്യപിച്ചിട്ടാണ് അതാ നോക്കേണ്ടത് മദ്യപിച്ച് ഇയാൾ സ്വബഹ് നമസ്കാരത്തിന് ഇമാമായി നിന്ന് അതായത് ഉമറിന്റെ ഉസ്മാന്റെ കാലത്ത് അതായത് നിരോധനം അല്ല പിന്നെ ഒന്ന് നബിക്ക് ശേഷം മൂന്നാമത്തെ ഖലീഫ അല്ലേ ആ ഈ വലീദ് വിനു ഒഴുക്കുക സുബഹ് നമസ്കാരം രണ്ട് റെക്കായത്ത് കഴിഞ്ഞു മൂന്നാമത്തോ നാലാമത്തോ റെക്കായത്തിൽ നമസ്കരിച്ചു നാലാമത്തെ റെക്കായത്തിൽ സലാം വീട്ടി തിരിഞ്ഞു നിന്ന് എന്താ മതിയായോ എന്ന് ചോദിച്ചു ആരോടെ ആൾക്കാരോട് എന്താ പോരെന്ന് എന്താ പോരെന്ന് അപ്പോൾ ഇത് എന്തായെന്ന് വെച്ചാൽ പല ആൾക്കാരും ഉസ്മാൻ്റെ എതിരാളികൾ ഇത് കംപ്ലൈൻ്റ് ആ വിധത്തിൽ എന്താ പോയിട്ട് ഉസ്മാൻ്റെ അടുക്ക കംപ്ലൈൻറ്റ് പറഞ്ഞു ഉസ്മാൻ ഉടനെ നടപടിയെടുക്കുന്നതിന് പകരം അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് തെളിവുണ്ടെന്ന് അറിഞ്ഞപ്പം എന്തായി വലീത് ബിനു കുബേന സ്ഥാനഭൃഷ്ടനാക്കി സ്ഥലത്തുനിന്ന് വിട്ട് അങ്ങനെയാണ് സഹദ് ബിനു അബി വക്കാസിനെ അവിടെ ഗവർണറാക്കുന്നത് അപ്പോൾ ഉസ്മാൻ നിയമിച്ച ഗവർണർ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ആക്ഷേപമുണ്ട് പലരെ സംബന്ധിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കലാപകാരികൾ ഉസുമാനെതിരായിട്ട് സംഘടിച്ച് വരാൻ കാരണം ഇപ്പോൾ നമ്മളെന്തായിരുന്നു പറഞ്ഞത് ഇത് അവസാനം എന്തായെന്ന് വെച്ചാൽ അലിയുമായിട്ടുള്ള അവസ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം അലി പിണങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഉസ്മാന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അലി പറയുന്നുണ്ട് എൻ്റെ മക്കളെ ഞാൻ പിന്നെ ഇവിടെ ഉസ്മാൻ്റെ വീടിന് കാവൽ നിർത്തിയതെന്ന് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണെന്നല്ല അലി പറയുന്നത് ശരിയാണ് ഉസ്മാൻ്റെ മക്കളാണ് ഹസനും ഹുസൈനും പക്ഷേ അവർ അലിയുടെ പക്ഷക്കാരല്ല അവർ അന്ന് വരെ ഉസ്മാന്റെ കൂടെ സേവനം ചെയ്ത ആൾക്കാരായിരുന്നു അതുകൊണ്ടാണ് അവർ സ്വന്തം നിലക്ക് നിന്നതാണ് എന്നല്ലാതെ അലി അവരെ നിർത്തിയത് കൊണ്ടാണ് അവർ നിന്നത് എന്നുള്ള ആ വാദം വസ്തുതാരമല്ല അങ്ങനെ ഈ കലാപകാരികളിൽപ്പെട്ട ചില ആളുകൾ അടുത്ത വീടിൻ്റെ മുകളിൽ കയറി ഉസുമാന്റെ വീടിൻ്റെ മേൽക്കൂര നീക്കി താഴെ ഇറങ്ങി ഇറങ്ങി അത് പല പല റിപ്പോർട്ടുകളിലും പല പല ആൾക്കാരുടെയും പേരാണ് കാണുന്നത് ഏതായാലും ഉസ്മാനെ ആദ്യമായി ശാരീരികമായി കീഴടക്കിയത് മുഹമ്മദ് ബിന് അബീബക്കറാണെന്നാണ് പറയുന്നത് മുഹമ്മദ് ബിൻ അബീബക്കർ വന്യവയോധികനായ ഖലീഫയുടെ താടി പിടിച്ച് കൈത്തൊടിച്ച് അങ്ങനെ ആയി അപ്പം ഉസ്മാൻ പറയുന്നുണ്ട് നിന്റെ പിതാവ് എൻ്റെ ദേഹത്ത് കൈവെക്കില്ലാലോ ഓന എന്ന് അപ്പോൾ ഓനെന്തല്ലോ പറയുന്നുണ്ട് താങ്കളെ പോലെയായിരുന്നു എങ്കിൽ എൻ്റെ പിതാവ് ഇതിലും വരികനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഓനും മറുപടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിടിച്ചു വെച്ച് കൊടുത്ത് വേറൊരാൾ അത് ഖലീഫ ഉസ്മാൻ്റെ പുസ്തകത്തിൽ കെ പി കമാലുദ്ദീൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാലിക് ഉൽ അഷ്താർ എന്ന് പറയുന്ന ഒരു സഹാബിയാണെന്നും വേറെ റിപ്പോർട്ടുണ്ട് ഏതായാലും വേറൊരു സഹാബി ഉസ്മാൻ്റെ ചെവിക്കുറ്റിയിലൂടെ ഊഹ് അമ്പ് കുത്തി ഇറക്കി അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇത് കണ്ടനാടി വരെ അത് പറയുന്നത് അങ്ങനെ ആ സമയത്ത് വീട്ടിലുള്ള സ്ത്രീകൾ വാവിട്ട് നിലവിളിച്ചു ഭാര്യ നയില വന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അപ്പോഴേക്ക് അവർ വാളെടുത്ത് ഉസ്മാനെ വെട്ടി ആ വെട്ടുമ്പോൾ ഭാര്യ മുകളിൽ പോയി കിടന്ന് തടയാൻ നോക്കിയപ്പം ഉസുമാൻ്റെ അല്ല ഭാര്യ നയിലയുടെ വിരള് അറ്റി പോയിട്ടുണ്ട് അങ്ങനെ ഉസ്മാനെ അവർ വെട്ടിക്കൊന്നു വെട്ടിക്കൊല്ലുന്നതിൻ്റെ മുമ്പേ ചെയ്ത ക്രൂരതകളാണ് ഞാൻ ഈ പറഞ്ഞത് ഉടനെ മരിച്ചു പിന്നെ വെട്ടി അതിൽ അതോടുകൂടി കഴിയല്ലോ വെട്ടിക്കൊന്നതിന് ശേഷം അത് അവിടെ അതിനിടക്ക് കുറേ സംഘടനകൾ നടക്കുന്നുണ്ട് ഉസ ഞാൻ പറയാൻ മറന്നുപോയി ഉസ്മാനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽപ്പെട്ട മറ്റൊരാരോപണം കൂടിയുണ്ട് അതായത് ഉസ്മാൻ്റെ ആസ്ഥാന സെക്രട്ടറി മറുവാൻ ബിനുൽ ഹക്കം എന്ന് പറയുന്ന ബനു ഉമയ്യ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു മറുവാൻ ബിനുൽ ഹക്കം അപ്പോൾ കലാപകാരികളുടെ ആരോപണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഉസുമാനല്ല അതിനു പകരം എല്ലാം മറുവാൻ്റെ തീരുമാനങ്ങളാണ് എന്ന് അരിയുടെ പ്രധാന കംപ്ലൈൻറ്റും എല്ലാം മറുവാനെ ഏൽപ്പിച്ചു മറുവാൻ തീരുമാനിക്കും പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നാണ് എന്നാൽ ഇതൊന്നും ഇതിൻ്റെയൊക്കെ നിരർത്ഥകത നമുക്ക് മനസ്സിലാകുന്നത് മറുവാനും വന്നുണ്ടായിരുന്നു ഉസുമാനല്ലാതെ മറുവാൻ അവർ കൊന്നിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന മാതിരിയല്ല ഉസ്മാൻ്റെ ആൾക്കാരും ആവുന്ന വിധത്തിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഫൈറ്റ് ചെയ്ത് രക്ഷയില്ലാത്തത് കൊണ്ട് ഏതോ ഭാഗത്ത് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലടക്ക് ഒന്ന് രണ്ട് ഉസുമാൻ്റെ ഭൃത്യന്മാരും മറ്റുള്ളവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഒരാൾ അമ്പയ്യത്തിലും മറ്റൊരാളെന് പകരം ഉസ്മാൻ്റെ വൃത്തിയനെയും ഒക്കെ കൊന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അതോടുകൂടി എന്തായെന്ന് വെച്ചാൽ മദീനയിൽ ശോകമുഖമായ അന്തരീക്ഷം വന്ന് ഇവരെന്തു ചെയ്തു എന്നറിയോ ഉസ്മാനെ കൊന്നതിന് ശേഷം വീണ്ടും അവർ ഉസ്മാൻ്റെ വീട്ടിലേക്ക് കയറി മൃതദേഹം ചിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി ആ സമയത്തും സ്ത്രീകൾ ഉസ്മാൻ്റെ മയത്തിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കിടന്നതുകൊണ്ട് ആ അത് ചെയ്തില്ല അങ്ങനെ അവർ പിന്തിരിഞ്ഞു പോയി അങ്ങനെ പറയാനായിട്ട് അതായത് നാലാമത്തെ ഖലീഫുർ റസു റഷിദുർ റാഷിദിൽ പെട്ടെന്ന് നാലാമത്തെ മൂന്നാമത്തെ മുസ്ലിങ്ങൾ വെട്ടിക്കൊന്നിട്ട് മൃതശരീരത്തോടുള്ള അനാദരവ് പോലും കാണിച്ചു എന്നുള്ളതാണ് എന്തുമാത്രം ഭീകരമാണത് അവിടെയും തീർന്നില്ല സാർ അവിടെയും തീർന്നില്ല അതിനുശേഷം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൃതദേഹം മറവ് ചെയ്യാൻ സമ്മതിച്ചില്ല അതാണ് മൃതദേഹം മറവ് ചെയ്യാൻ സമ്മതിച്ചില്ല അങ്ങനെ രണ്ട് ദിവസവും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അർദ്ധരാത്രി ഏതോ ചില പാവങ്ങളും ഭാര്യ നൈല ഭാര്യ ആയിഷ പിന്നെ മക്കൾ ഇവരെല്ലാം കൂടിയിട്ട് ഒരു റാന്തൽ വിളക്കും കത്തിച്ച് മൃതദേഹവുമായി കൊണ്ടുപോയി കവ പിന്നെ മറമാടാൻ വേണ്ടി അവർ ഒരു രാത്രി വളരെ ഒച്ചപ്പാടില്ലാതെ റാന്തൽ കത്തിച്ചെങ്കിലും ആ റാന്തൽ നെയ്യിലെ ഊരിക്കെടുത്തി കാരണം അത് മറ്റുള്ളവർ കാണും എന്നുള്ള നിലക്ക് അവർ അത് റാന്തൽ ഇല്ലാതെ തന്നെ അവർ ഇരുട്ടിൽ കൂടി പുറത്തേക്കും മൃതദേഹവുമായി പോയി ആ പോകുന്ന സമയത്ത് കല്ലേറ് വന്നു കല്ലേറ് വന്നു തുരുതിര ആ കല്ലേറ് വന്ന സമയത്ത് അലി ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് അലി അതിനെ പിന്നെ തടഞ്ഞു അലി അത് വിലക്കിയപ്പോൾ കലാപകാരികൾ കല്ലേറ് നിർത്തി അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് അർദ്ധരാത്രിയും ഖലീഫ ഉമർ അല്ല ഈ അലിയുബിന് അബി താലിബും മറ്റും സജീവമായി റോഡിലുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് അലിയുബിന് അബി താലിബിന് ആജ്ഞാശക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഇല്ലെങ്കിൽ അലി ആവശ്യപ്പെട്ടിട്ട് കലാപകാരികളെ നിർത്തുമോ കല്ലേറ് നിർത്തി അങ്ങനെ അവർ പോയി പക്ഷേ സത്യവിശ്വാസികളെ മറവു ചെയ്യുന്ന ജന്നത്തിൽ ബക്കീൽ മറവു ചെയ്യാൻ അനുവദിച്ചില്ല അങ്ങനെ അവർ ഗത്യന്തരമില്ലാതെ അവർക്ക് പിന്നെ അവർക്ക് കാണിച്ചു കൊടുത്ത് യഹൂദന്മാരുടെ ശ്മശാനത്തിൽ ക്രിസ്ത്യാനികളുടെ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഉസ്മാനെ യഹൂദന്മാരുടെ ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ നിർബന്ധിച്ചു ഗത്യന്തരമില്ലാതെ അവർ അവർ അവിടെ മറവ് ചെയ്തു അതാണ് ഈ ഉസ്മാൻ പിന്നെ പത്ത് പേരിൽ പത്ത് പേരിൽ സ്വർഗ്ഗാവകാശികളായി പറഞ്ഞ പത്ത് പേരിൽ ഒരാളാണ് ഖലീഫ ഉസ്മാൻ ഇതിന് കലാപകാരികൾക്ക് നേതൃത്വം കൊടുത്ത അലിയുബിനു അബി താലിബും ജുബൈ റുബിനുൽ അബ്ബാമും തെൽഹത്ത്ബിനു റുബൈദില്ലയും അവരും സ്വർഗാവകാശികളാണ് സ്വർഗത്തിന് കലാപം ഉണ്ടാവും അപ്പോ ഖുർആാനിൽ ഒരു വചനമുണ്ട് അവിടെ എത്തിയാൽ നിങ്ങൾക്ക് പരസ്പരം വിദ്വേഷം ഉണ്ടായിരിക്കുകയില്ല എന്ന് അത് എൻ്റെ കയ്യിലില്ല ആയത്ത് ഞാൻ നാവിൽ വരുന്നില്ല ഒരു ആ ഒരു 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 സൂക്തമുണ്ട് കുർഗാനിൽ അവിടെ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് വിദ്വേഷം മനസ്സിലുണ്ടാവുകയില്ല എന്ന് അലി ആ ആയത്ത് വായിച്ചു കൊണ്ട് ആശ്വസിക്കാറുണ്ടായിരുന്നു പോലും ഞാൻ സ്വർഗത്തിലെത്തിയാൽ ഉ ഉസുമാൻ സുബൈറ് ദൽഹത്ത് എന്നിവരീറ്റുള്ള വിദ്വേഷങ്ങളൊക്കെ ഇതുകൊണ്ട് തീർന്നു പോകും ഇത്രയേ ഉള്ളൂ ഇത്ര നീചമായ ഏത് പിന്നെ നിലപാടുകൾക്കും എല്ലാത്തിനും ഇസ്ലാമിൽ ചാൻസ് ഉണ്ട് എല്ലാറ്റിനും അത് അതായത് നബി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറവാടാൻ ഏകദേശം ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വന്നു അധികാരത്തർക്കം തന്നെ സ്വർഗ്ഗത്തിൻ്റെ നേരെ അവകാശിയായ പത്ത് പേരിലൊരാളായ ഉസ്മാൻ ഉസ്മാൻ അദ്ദേഹം കൊല്ലപ്പെടുകയും അതിനീചമായി തന്നെ അദ്ദേഹത്തിന്റെ മതശരീരം അടക്കാൻ പോലും സമ്മതിക്കാതെ വളരെ നീചമായ പ്രവൃത്തികളാണ് വാസ്തവത്തിൽ ഇതൊക്കെ നമ്മൾ ഒരു പോയിന്റ് അതായത് ഉസ്മാനെ വെട്ടിക്കൊന്നപ്പോൾ ആ ഗഷി തെറിക്കുന്ന രക്തം പോയി പതിച്ചത് അദ്ദേഹം കുർആാൻ പാരായണം ചെയ്യുകയായിരുന്നു ഓഹോ അതിൽ പിന്നെ ഫിഫീഖല്ലാഹു എന്ന് പറയുന്ന ഒരു 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 അത് അവിടുത്തേക്കാണ് ഈ രക്തം പോയി തെറിച്ചത് അത് താഷ്കൻ്റിലെ ഒരു മ്യൂസിയത്തിൽ ഇപ്പോഴും ആ ഖുർആൻ പ്രതി പ്രതി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഈ ഭാര്യയുടെ ഭാര്യ നയിലയുടെ അറ്റുപോയ വിരലുകളിൽ ഉസുമാൻ്റെ അനുയായികൾ ഉസ്മാനുമായി നല്ല നിലയിൽ വർത്തിച്ച ഗവർണർമാരിൽ ഒരാളായ മുഹാവിയ മു അലി പക്ഷക്കാർക്ക് കഠിന എതിരാളിയായി അതെ 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 അപ്പോൾ ഇവർ ഈ അറ്റുപോയ വിരലുകൾ ഡെമസ്കസിലേക്ക് മുഹാവിയയുടെ അടുത്തേക്ക് കൊടുത്തയച്ചു അബുൽ അബുല്ലാല മൗദൂദി ഈ പുസ്തകത്തിൽ ചോദിക്കുകയാണ് അതെന്തിനാ അപ്പണി ചെയ്തത് അതവിടെ പ്രകോപനം ഉണ്ടാക്കൂല്ലേ ഇപ്പം ഇതൊക്കെയാണ് ഈ അബുൽ മൗദൂദിയുടെ നിലവാരമാണ് എന്ത് ഈ അതന്തിന് അങ്ങ് കൊടുത്തത് അപ്പോൾ അതിന് മുഴുവൻ ആ പുസ്തകം വായിച്ചു നോക്കിയാൽ ഉസുമാൻ്റെയും ഉസമാൻ്റെ അനുകൂലികളുടെയും ദോഷങ്ങളാണ് കൂടുതൽ പറയുന്നത് പക്ഷേ ഒരു സ്ഥലത്ത് അബുല്ലാല മൗദൂദി പറയുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊലയാളികളെ ഉസുമാന്റെ കൊലയാളികൾക്ക് അലി തൻ്റെ ഭരണത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളാണ് നൽകിയത് ഇത് നമ്മെ അലോസരപ്പെടുത്തുന്നു ഇത് നമ്മെ അലോസരപ്പെടുത്തുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു അബുൽ അബുലാലു കാരണം ഈ മുഹമ്മദ് ബിൻ അബിബക്കറിനെയാണ് ഈജിപ്തിലെ ഗവർണറായിട്ട് നിയമിച്ചത് അലി ത്തില് വന്നപ്പോൾ ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു മാലിക്തറിനെ ജമലി യുദ്ധത്തിലുമൊക്കെ സൈന്യാധിപനാക്കി നിയമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അൻഹു എന്ന് പറയണം ശരി ഓരോ അൻഹു റബിയുള്ള മറ്റൊരു ഈ മുഹമ്മദ് ബിന് അബിബക്കറിനെ ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു ചെറുപ്പക്കാരെ ഈജിപ്തിലെത്തി അവിടെ അവിടെ പണ്ട് നല്ല അനുയായി അവിടെ അവിടെ നിന്നാണ് പഠിക്കുകയൊക്കെ ചെയ്തത് അവിടെ ഈജിപ്തിൽ നല്ല അനുയായികളൊക്കെ ഉണ്ട് എന്ന് അവടെ വിചാരിച്ച് പോയി അവിടെ പോയപ്പോൾ എതിർപ്പ് കൂടി കാരണം ഉസമാന്റെ ഘാതകനാണെന്ന് അറിഞ്ഞപ്പോൾ ആ ജനങ്ങളിൽ പിന്തുണ ഉണ്ടായില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് മുഹാവിയ തന്റെ വിശ്വസ്തനായ അമ്രുബിൻ ഉൽ ആസിനെ ഒരു ഒരു സൈന്യവുമായി ഈജിപ്ത് ഈജിപ്തിലേക്ക് അയച്ചു അമ്രുബിൻ ഉൽസിൻ ആസിൻ്റെ സൈന്യം മുഹമ്മദ് ബിൻ അബീബക്കറിനെ വിഭാഗത്തെ പരാജയപ്പെടുത്തി അബിബക്കറിനെ ജീവനോടെ ബന്ധിയാക്കി